ആഴ്ചകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മളൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടുമുട്ടുന്നത്. അല്ലാണ്ട് കുറേ പേര് കണ്ടിട്ടുണ്ടാവും. എന്താ പറയുക, ഞാനവിടെ ഫോം വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ ക്യാമറമാൻ ഇല്ല, ക്യാമറമാൻ ചെറിയ പണിയൊക്കെ കിട്ടി, ക്യാമറമാൻ അങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ ബാക്കിയുള്ള കാര്യം നമ്മളെ അമല് പറഞ്ഞുതരും. അപ്പോൾ ഒരുപാട് നാളുകൾ കൂടിയിട്ടാണ് കാണുന്നത്. ഇവൻ എന്തൊക്കെ പറഞ്ഞു പിടിപ്പിച്ചതെന്ന് അറിയില്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ചെയ്യുന്ന വീഡിയോ കുറച്ച് നല്ല വീഡിയോ തന്നെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ എടുത്ത വീഡിയോ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. അതെന്തായാലും നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും. അതെ, ഒരു ഒന്ന് രണ്ട് വീഡിയോ കഴിഞ്ഞിട്ട് അത് എൻ്റെ ഇടയിൽ കുത്തിക്കേറ്റാം. അതെ, ചിലപ്പോൾ ഒഴിവാക്കാനും മതി. അതെ, എന്തായാലും നമ്മൾ കുറച്ച് നാളായതുകൊണ്ട് ഒരു കുറച്ച് വലിയ മോശമില്ലാത്ത വീഡിയോ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തിയത്. എന്തായാലും മാക്ബുക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ യെസ്, നമ്മൾ എന്താ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കയറാനുണ്ട്, കുറച്ച് കയറാനുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിയോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിക്കായിട്ടുണ്ടാവും സ്ഥലം ഏതാണെന്നുള്ളത്. സ്ഥലം ഏതാന്ന് വെച്ചാൽ മടുത്തുമല അല്ലേ? മടുത്തുമല പറഞ്ഞാൽ, മടുത്തുമല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ റാണിപുരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം റാണിപുരത്തെ കാഴ്ചകളാണ്. അപ്പം നമുക്ക് ഏതായാലും കാഴ്ചകളിലേക്ക് പോവാം. നമ്മൾ കയറി എത്താൻ പോകുന്നത് 2560 അടി മുകളിലാണ്. സീ ലെവൽ നോക്കിയാൽ അത്രയുണ്ട് ഇതിൻ്റെ ഉയരം. കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് കയറ്റം കയറാനുണ്ട്. നമ്മൾ അതാണ് ഇപ്പോൾ കണ്ടത്. അതെ, അതെ. പച്ചപ്പ് ഇവിടെ തീയിട്ടിട്ട് പാതി രണ്ടാമത് പച്ചപ്പ് വന്നതാണ്. കാണിച്ചുതരാം ഇതിൽ കാണൂ. നമ്മളെത്തിയപ്പം കുറച്ച് ഉച്ചയായി, ഒരു 11:30 സമയം. അതെ, അപ്പോൾ കുറച്ചും കൂടെ മുകളിൽ നേരത്തെ വന്നിൽ മോർണിംഗിൽ വന്നിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. അതായത് മെയിൻ സിറ്റി എന്ന് പറയുന്ന കാഞ്ഞങ്ങാട് നിന്ന് ഒരു 48 കിലോമീറ്റർ. രണ്ട് രീതിയിൽ വരാം, അതായത് സുള്ളിയിൽ നിന്ന് വരാം, സുള്ളിയ പാണത്തൂർ റൂട്ടിൽ വരാം, പിന്നെ കാഞ്ഞങ്ങാട് ഇറങ്ങിയിട്ട് വരാം, അതേപോലെ കാസർഗോഡ് നിന്നും വരാം. അത് വിഷയമല്ല, മോർണിംഗ് എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മളെത്തുമ്പോഴത്തേക്ക് ഏകദേശം നട്ടുച്ചാവാൻ ഒരു 12 മണിക്ക് ഒരു 3/4 മണിക്കൂറിൻ്റെ കുറവേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട് ഗൈസ്. അങ്ങനല്ല, ഇവിടെ എന്താ കേരളത്തിൻ്റെ ഊട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ രാവിലെ വരികയാണെങ്കിൽ കേരളത്തിൻ്റെ ഊട്ടി തന്നെ, ഊട്ടി തന്നെ വരികയാണെങ്കിൽ അല്ല, എന്നാലും ആ നടന്നിരുന്ന വഴിക്ക് നല്ല തണുപ്പുണ്ട്. ഇല്ല, നമ്മ ഈ ടോപ്പിലെത്തിക്കഴിയുമ്പോഴുള്ളൂ, ഇവിടെ മരങ്ങളൊന്നുമില്ല, കൂടുതലും പച്ചപ്പുല്ലുകളും കാര്യങ്ങളാണ്. പിന്നെ കാസർഗോഡ് ഉള്ളവർക്ക് ഏകദേശം ഈ സ്ഥലത്തിനെ പറ്റി അറിയാം. ഇവിടെ വന്നു പോയ കുറേ ആൾക്കാരുണ്ട്, എന്നെപ്പോലെ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒന്നിച്ച് വരുന്ന വിരളമായ ചില ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡെഡ് എൻഡിൽ ഒരു മലയും ഒരു സൈഡ് കെട്ടി കണക്ക് ഒരു ചെങ്കലിന്റെ സെറ്റപ്പും കണ്ടാ. അവിടെ എത്തണം. നേരത്തെ പറഞ്ഞ പോലെ 15 മിനിറ്റ് ഒന്നും നടന്നാ പോരാ. ഇതൊരു ജസ്റ്റ് ഫോറസ്റ്റിൽ നിന്ന് മലമുണ്ടിലേക്ക് കയറാൻ വേണ്ടി, താഴ്ന്ന് മുകളിലേക്ക് കയറാൻ വേണ്ടി മാത്രം. അതെ, ഇനി മുകളിൽ നിന്ന് മുകളിലേക്ക് കയറാൻ വേണ്ടിട്ട് കുറച്ച് പോണം. അപ്പൊ നേരത്തെ നിങ്ങൾ കണ്ടതെന്ന് വെച്ചാല് കയറി വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടിട്ടൊരു സ്ഥലമാണ്. അത്യാവശ്യം കാറ്റുണ്ട്. സാധാരണ ഇപ്പം ഏകദേശം നല്ല നടക്കാം. സാധാരണ ഇപ്പം ഏകദേശം നല്ല ചൂടുണ്ട്, എല്ലാവർക്കും അറിയാം. ചൂട് എന്നെല്ലാം പറഞ്ഞാൽ പുറത്ത് പോയി വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കന്നെ ഏകദേശം കരിഞ്ഞ് കരിവാടിച്ചിട്ടെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എന്താ പറയുക, ചൂടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വരുന്നത് നമ്മൾ ഈ നടക്കുമ്പോൾ ഉള്ള ആ ഒരു ബോഡി ഹീറ്റിംഗ് ഇല്ല, അതിൻ്റെ പ്രശ്നമുള്ളൂ. ഇവിടെ വെറുതെ വെയിലത്ത് വന്ന് വെറുതെ നിൽക്കുകയാണെങ്കിൽ ഒരു വലിയ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടില്ല, കാരണം നല്ല കാറ്റ് കിട്ടുന്നുണ്ട്.
നമ്മളീ പറഞ്ഞത് കേട്ടിട്ട് ആരും വെയിൽ കൊള്ളാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ബോധം കെട്ട് വീണ് ഞങ്ങൾക്ക് പണിയാക്കരുത്. വലിയ ചൂടില്ലാന്നേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ, കുറച്ചു നേരം നിന്ന് ഒരു സ്ഥലത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ നല്ല ചൂടാവും, അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാധാരണ നമുക്ക് വെയിലത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും, വീട്ടിൻ്റെ പുറത്തെല്ലാം വെയിലത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇങ്ങനെ നിന്ന് നമുക്ക് ആസ്വദിക്കാം. ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ ഇതാ അവിടെ ആയിട്ടാണ്. ഇത് ഈ ക്യാമറ എത്രത്തോളം വിസിബിലിറ്റി ഉണ്ടെന്നറിയില്ല. കണ്ട ആടിയിരുന്ന് വെള്ളം കുടിച്ചിട്ട് കയറി വന്നാണ് നമ്മൾ ഏകദേശം ഇപ്പുറത്തതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗെറ്റ് നമ്മൾ ഈ നടക്കുന്നതിനിടയ്ക്ക് ചെറിയ ചെറിയ എ ടി എം കൗണ്ടർ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ പോയാൽ നമുക്ക് നാച്ചുറൽ എ സി. ഇവിടെല്ലാം കയറി കുറച്ച് നേരം നിന്നാ എന്താ കൂളിംഗ് ആണെന്നറിയോ? ആ വെയിലത്തുനിന്ന് മാറിയതായ വൻ തണുപ്പാണ്. ഇത് ഇവിടെ വന്ന് ഫീൽ ചെയ്താലേ അറിയുള്ളൂ. എത്ര എത്ര നല്ല ക്യാമറ ആണെങ്കിലും എത്ര നല്ല സാധനങ്ങളാണെങ്കിലും ചില ഫീലിങ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു ഒരു കാര്യം അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരിക്കലും വീഡിയോ വീഡിയോയിലൂടെ മനസ്സിലാവില്ല. നിങ്ങൾ വന്നാൽ മാത്രമേ മനസ്സിലാവൂ. നമുക്കിത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ള ഒരു ചെറിയൊരു നിങ്ങളുടെ മനസ്സിൽ നിന്ന് ട്രിഗർ ചെയ്യാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. വന്ന് കാണുക എന്നുള്ളത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് ടോപ്പിലായി എന്നൊന്നും പറയാൻ പറ്റില്ല, ഇത്രയും കൂടി മുകളിൽ കയറാണ്ട്. ഈ ഒരു മലയും കൂടെ കയ്യാണ്. ഇത് ഞാൻ വെറുതെ കണ്ടപ്പോൾ ഒരു കണ്ടപ്പോൾ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ വീഡിയോ എടുത്തുള്ളൂ. നമ്മൾ വണ്ടി വർക്ക് ചെയ്തതെല്ലാം താഴെ കാണാം, അതുപോലെ അതിൽ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണില്ലാത്തതുകൊണ്ടാണ് ഞാൻ സൂം ചെയ്യാത്തത്. അതിൽ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഇവിടെ വരിക, വണ്ടി പാർക്ക് ചെയ്യുക, ഇവിടെ എത്തിയിട്ട് വണ്ടി ഉണ്ടോ നോക്കുക, അതാണ് പാർക്ക് അറ്റ് യുവർ ഓൺ റിസ്ക്. ഹാങ് ആയിട്ട് ഒരുത്തനെ കണ്ട തൊപ്പിയെല്ലാം പിടിച്ച്. അപ്പൊ നമ്മള് ഇതുപോലുള്ള പുൽക്കൂടാരം അല്ലേ, പുൽക്കൂടാരങ്ങൾ ഉണ്ണിയേശുവിന് പകരം ഇപ്പം തൽക്കാലം നമ്മളാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതിനെ കുറിച്ച് ഇത് ഇടക്കിടക്ക് ഉണ്ടല്ലേ ഓരോ മലയുടെ എന്തെങ്കിലും വിശ്രമിക്കേണ്ട സ്ഥലം എത്തുമ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. കാരണം ഈ ഒരു ഏരിയയിൽ തണൽ കിട്ടുകയെന്ന് വെച്ചാൽ വളരെ പ്രശ്നമാണ്. ഇത് കണ്ട നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ മല ഇങ്ങനത്തെ സ്ഥലത്ത് എവിടെ തണൽ കിട്ടാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലൊരു പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. പുൽക്കൂട് ഫുള്ളി നാച്ചുറലി ആണ് കേട്ടോ, ആണിയല്ല. ഒന്ന് രണ്ട് സ്ഥലത്ത് ആണി ഉപയോഗിച്ചിട്ടുണ്ട്, അത് നാച്ചുറൽ അല്ല. ഇതെല്ലാം ശരിക്കും പുല്ല് ചെത്തി ഉണക്കി മേലെ വിരിച്ചതാണ്. അതേപോലെ ഇതാ കമ്പുകൾ, നമ്മളെ ആശാനിരിക്കുന്ന സ്ഥലം കണ്ട ഫുൾ ലോങ് ബെഞ്ച്, എല്ലാം കാട്ടിലെ തടി തേവരുടെ ആനാന്നൊക്കെ മരങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. വെറുതെ ഇതിൻ്റെ ഒരു വിശേഷം പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോ എടുക്കാൻ പോയപ്പം, വീഡിയോ എടുക്കാൻ പോയപ്പോഴാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണോ എന്നറിയില്ല, ഒരു മല നോക്കിയിട്ട് ഇതേതാണ് മല നോക്കുമ്പോൾ ഫുൾ പച്ചപ്പ് വൻ ബ്യൂട്ടി ആയിട്ടുള്ളൊരു മല, ഇതേതാണ് ഇതേതാണ് എന്ന് അന്വേഷിച്ച് മടുത്തിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടെത്തി, അത് ഈ റാണിപുരമായിരുന്നു. വേറൊരു സ്ഥലത്തു നിന്ന് ഉജ്ജ്വലമായിട്ട് റാണിപുരം കാണുന്നുണ്ട്, അതായത് ഈ ഈ പച്ചപ്പ് പറഞ്ഞ സ്ഥലം മാത്രം. അതെവിടെയാണെന്ന് ഓർമ്മയില്ല, അതാണിപ്പോൾ പറ്റിയത്. നമ്മൾ ആലോചിച്ചോണ്ടിരിക്കുകയാണ് എവിടെയാണ് ആ സംഭവം കണ്ടതെന്നുള്ളത്. ഇപ്പം നേരത്തെ ചൂസ് ചെയ്ത വഴി പോകുന്നത് അതിലേ കൂടെയാണ് കേട്ടോ. അതെ, വെറുതെ ഈ മൊട്ടക്കുന്ന് വലിയ പറയും, മൊട്ടക്കുന്നിൻ്റെ മണ്ടലെത്തി. അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് നടക്കാം, എന്നിട്ട് തിരിച്ച് നടക്കാം. അതെ, ഏതാനും നിമിഷങ്ങൾക്കകം ആ കല്ലൂരിൻ്റെ താഴെ പോകുമായിരിക്കും എന്ന് വിചാരിക്കും.
അതവിടെ നിന്നതൊന്ന് ആലോചിക്കേ, ആ മറ്റേ കല്ലില്ലെങ്കിൽ താഴെ വീഴില്ലേ. അത് നടന്ന് എൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട്, കഴിഞ്ഞിരിക്കാണ്. അതാ ആ റോഡിലൂടെയാണ് നമ്മൾ വന്നത്. ആ കാണിച്ചു തരാം ഒരു സെക്കൻഡേ. വഴി എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. ആ വഴിയിലാണ് നമ്മൾ വന്നത്. സൂം ചെയ്ത് കാണിച്ചിട്ട് കാര്യമില്ല, കിട്ടില്ല. ഇറങ്ങിയത് അവരുടെ ഉദ്ദേശം അത്ര നല്ലതല്ല. അപ്പം എൻ പോയിന്റ് കഴിഞ്ഞു, നമുക്ക് ഇനി തിരിച്ചു പോവാം അല്ലേ. റാണിപുരം ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ക്ഷീണമുഖത്ത് കാണാൻ പറ്റുന്നുണ്ടാവും. അതെ, നല്ല ക്ഷീണമുണ്ട്. കയറാനുണ്ട് അല്ലേ. സത്യം പറഞ്ഞാൽ രാവിലെ ഒരു 7 മണിയോടുകൂടി ഇതിൻ്റെ മുകളിലെത്താണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ അതെന്തായാലും നമുക്ക് സാധിക്കില്ല, കാരണം എൻട്രി തരുന്നത് തന്നെ 8 മണിക്കാണ്. ഒരു 10 മണിക്ക് എത്താം നമുക്ക്, വിചാരിച്ച ഒരു 9:30 ടോപ്പിലെത്താം. പിന്നെ എന്താ പറയാന്ന് വെച്ചാല്, നമ്മുടെ ഒരു ചെറിയ വിശേഷമല്ല, നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മളെ കാണുന്നില്ല. ആൾക്കാരൊക്കെ മെസ്സേജ് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആരംഭത്തിലുള്ള പരിപാടി മാത്രമേ ഉള്ളോ, ഇനി വീഡിയോകളൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ അതിനൊരു ഉത്തരം നിങ്ങൾക്ക് തരണമല്ലോ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒരു ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ, CCTV ഇൻസ്റ്റാളേഷൻ ആൻഡ് സർവീസിങ്, അതുപോലെ അലാം സെക്യൂരിറ്റി, സ്മോക്ക് ഡിറ്റക്ടർ, അങ്ങനെ കുറച്ച് ഇലക്ട്രോണിക്, എന്താ പറയുക, ടെക് ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ട് കുറച്ച് സംഭവങ്ങൾ പഠിക്കാൻ പോയി. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ സർവീസിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പണിയും പുറകെ നടക്കുന്നുണ്ട്, അതിൻ്റെ ഒന്നിച്ച് വീഡിയോ നടക്കണം എന്നുള്ളതുകൊണ്ട് ഇത് ഒഴിവാക്കുമോ എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ നമുക്കങ്ങനെ നമുക്ക് മാനസികമായിട്ട് ഒഴിവാക്കണം എന്നുണ്ടായിരുന്നില്ല, പക്ഷേ സമയം കിട്ടുന്നില്ല. ഒന്നാമത് ഈ ക്ലാസ്സിൻ്റെ കാര്യം, പിന്നെ മറ്റ് ചില കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാനൊരു ഗ്യാപ്പായി പോയത്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ പുതിയൊരു പരിപാടിയും കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. വീഡിയോ മാത്രമല്ല, അപ്പോൾ ആർക്കെങ്കിലും CCTV ഇൻസ്റ്റാളേഷൻ, ഹോം തിയേറ്റർ സെറ്റപ്പ്, അതേപോലെ ഹോം ഓട്ടോമേഷൻ, അതെ. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ട്, സർവീസിങ് ചെയ്തു കൊടുക്കുന്നുണ്ട്, ചെയ്യാൻ ആളില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടുക. അതിനെ നമ്പറും കാര്യങ്ങളും ഞങ്ങൾ താഴെ തരാം. അപ്പോൾ അതാണ് നമ്മുടെ കുറേ നാളുകൾ കൂടി ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വിശേഷം. ഞങ്ങളുടെ പ്രൊമോഷൻ ഞങ്ങൾ തന്നെ കൊടുക്കുകയാണ്. നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അതെ, ഭൂമിയുള്ളിടത്തോളം കാലം വിശേഷങ്ങളും കാഴ്ചകളും അവസാനിക്കുന്നില്ല. വീണ്ടും നമ്മൾ എത്തും. അതെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാൻ ശ്രമിക്കാം എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മൾ എന്തായാലും തിരിച്ചെത്തുന്ന ആഴ്ചയിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ പണിയെടുക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാം കൂടെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ പറ്റുന്ന പോലെ വീണ്ടും കാണാം. ഇന്നത്തേക്ക് വിടാം. Thank you.